ഹലോ ഗായ്സ്, നമുക്കിന്ന് കുറച്ച് വെള്ളത്തിൽ വളർത്താവുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് നോക്കാം. ഇതാണ് റിയോ പ്ലാന്റ്. നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായി കണ്ടുവരുന്ന ഒരു പ്ലാന്റാണിത്. ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് തൂക്കിയിട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് വെള്ളത്തിലും വളർത്താവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു വയലറ്റ് കളറ്, ഫ്രണ്ട് സൈഡ് മുകൾ ഭാഗം ഒരു ഗ്രീൻ കളറാണ്. ഇതാണ് മാർബിൾ ക്യൂൻ പോത്തോസ് എന്നറിയപ്പെടുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സെറാമിക് പോട്ടിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് മണ്ണിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ മണി പ്ലാന്റ്. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. ഇതിൽ മണി പ്ലാന്റിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണിത്. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ, അതായത് അലോവേര. മണ്ണിൽ മാത്രമേ വളരുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഇവനെ പിടിച്ച് ഞാനിന്ന് വെള്ളത്തിലിട്ട് നോക്കി. കുഴപ്പമില്ല, വളർന്നു വരുന്നുണ്ട്. നോക്കാം എത്രത്തോളം പോകുന്ന. ഇത് മോൺസ്ട്ര അഡൻസോണി എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ ഇല കണ്ടിട്ടാലും പേടിക്കൊന്നും വേണ്ട. ഇത് പുഴുതുന്നൊന്നുമല്ല. ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് ഗൈസ്. അപ്പോൾ ഇത് നമുക്കൊരു മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട അതുപോലെയൊക്കെ തന്നെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണിത്. ജസ്റ്റ് മണ്ണിലൊക്കെ വളർത്തിയിട്ട് ജസ്റ്റ് ഒരു കൊള്ളിയൊക്കെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് വളരും. ഇത് അമ്മായിമ്മയുടെ നാക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്നേക് പ്ലാന്റാണ്. നമ്മുടെ നാട്ടിലെ പറമ്പിലൊക്കെ സുലഭമായി കണ്ടുവന്നിരുന്ന ഒരു ചെടിയാണ്. ഇപ്പം അതിനെ പിടിച്ച് എല്ലാവരും ചെടിച്ചട്ടിയിലാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു നഴ്സറിയിലൊക്കെ പോയി ചോദിക്കുകയാണെങ്കിൽ നല്ല വില കൊടുക്കേണ്ടി വരും ഈ പ്ലാന്റിന്. ഇതിന് നമുക്ക് വെള്ളത്തിലും മണ്ണിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പിന്നെ ഇതാണ്, ഇതൊരു ടൈപ്പ് സിങ്കോണിയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് വെച്ചതാണ്, കുഴപ്പമില്ല. ഇതും വേറൊരു ടൈപ്പ് സ്നേക് പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ പറമ്പിലൊക്കെ കണ്ടുവരുന്ന ഒരു സ്നേക് പ്ലാന്റ് തന്നെയാണ്. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഗോൾഡൻ പോത്തോസ് എന്നറിയപ്പെടുന്ന മണി പ്ലാന്റാണിത്. എൻ്റെ കയ്യിൽ കുറച്ചധികമുള്ള സാധനമാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്ലവർ വേസിലും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ പടർത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് വളരുന്ന സ്ഥലത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ വലുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല വലിപ്പമുള്ള ഇല ചിലയിടത്ത് കാണാറുണ്ട്. ഇതാണ് അഗ്ലോണിമ. അഗ്ലോണിമ ടൈപ്പിൽ പെട്ട ഒരു ചെടിയാണിത്. ഇത് ഒരു പിങ്ക് ഗ്രീനൊക്കെ കലർന്നിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ജഗ്ഗിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളത്തിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇത് മണ്ണിലും വളർത്താം, ഇൻഡോറിലും വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിൻ്റെ ജഗ്ഗിൻ്റെ വാല് അത് വേസ്റ്റ് ആണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ഒരു മണി പ്ലാന്റിനെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആരൊന്നും വിചാരിക്കരുത്, ചുമ്മാ വാലോടെ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയി വെച്ചതാണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഫിലോഡെൻഡ്രൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു ചെടിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലയാണ് ഭംഗി കാണാൻ. ഇതെൻ്റെ കയ്യിൽ വേറെ ഒന്നും കൂടെ ഉണ്ട്, ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. അത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ വെള്ളത്തിലും വളർത്താൻ പറ്റും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ, എനിക്കൊരു കഷ്ണം കിട്ടിയപ്പോൾ ഞാനിത് വെച്ച് നോക്കിയതാണ്. നോക്കാം എത്രത്തോളം വളരുന്നുള്ളത്. ഇതിൻ്റെ ഇലയുടെ ഭംഗിയാണ് ഇത് കാണാനുള്ള ഭംഗി തന്നെ ഇതിൻ്റെ ഇലയാണ്. ഇങ്ങനെ ഒരു ലെമൺ യെല്ലോ കളറിലൊക്കെ ആയിട്ടുള്ള ഒരു ഇലയാണ്. ഈ ബോട്ടിൽ, ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ കുറച്ച് പെബിൾസും നമ്മുടെ ബീച്ചിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ചിപ്പിയൊക്കെ എടുത്തിട്ട് നമ്മൾ, ഞാൻ അതിലേക്കിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അത്ര തന്നെ. ഇനി വരുന്നത് നമ്മുടെ നേരത്തെ കണ്ട അഗ്ലോണിമ ടൈപ്പിൽ പെട്ട ഒരു ചെടി തന്നെയാണിത്. ഇത് വെള്ളയിലിങ്ങനെ വെള്ള കുത്തുകുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് മണ്ണിലും ഒക്കെ വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. ഒരു പഴയൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ത്രെഡ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൽ കൊണ്ടിട്ട് കുത്തി നിറച്ച് വെച്ചതാണ്. ഇനി അടുത്ത് വരുന്ന സിങ്കോണിയം ടൈപ്പിൽ വെട്ട ഒരു ചെടിയാണ്. ഇതൊരു ജസ്റ്റ് ലൈറ്റ് പിങ്ക് കളർ പോലത്തെ ഒരു ചെടിയാണ്, ഇലയാണ്. ഇത് ഞാനൊരു മറ്റേ ചായ ഒക്കെ കുടിക്കുന്ന കപ്പ്, ഇത് കപ്പ് ജസ്റ്റ് ഒരു ചെറിയൊരു പൊട്ടലുണ്ട്, സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ കൊണ്ടുപോയിട്ട് ചെടി വെച്ചതാണ്.
ഇതും സിംഗോണിയം വിഭാഗത്തിൽ പെട്ട ഒരു ചെടി തന്നെയാണ്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടായിരുന്നൊരു ചെടി തന്നെയാണിത്. ഇത് ഞാൻ ഒരു പഴയൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതൊന്ന് പെയിന്റ് അടിച്ചൊന്ന് സുന്ദര കുട്ടപ്പനാക്കിയതാണ്. കുട്ടപ്പിയാണ്, ഓക്കെ സോറി. അപ്പോൾ ഇതിൽ ഞാൻ വെച്ചിരിക്കുന്ന എന്താ വെച്ചാൽ മെക്സിക്കൻ മിൻറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ കഞ്ഞിക്കൂർക്കയാണ്. നമ്മൾ കുട്ടികൾക്ക് പനിയൊക്കെ വരുമ്പോൾ കൊടുക്കില്ലേ, നീരൊക്കെ എടുത്ത് കൊടുക്കുന്ന ആ സംഭവമാണ് പനിക്കൂർക്ക എന്നൊക്കെ ചില നാട്ടിൽ അറിയപ്പെടും. ആ സംഭവത്തിന് പിടിച്ചിട്ട് ഞാനൊന്ന് കുപ്പിയിൽ വെച്ച് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ബാൽക്കണിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനത് പറിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് കുപ്പിയിലാക്കി നോക്കുമ്പോൾ വേര് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വെയിൽ കൊള്ളിച്ചാൽ മതി, അത്രയേ ഉള്ളൂ നമുക്ക് ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് എൻ്റെ കയ്യിലുള്ള വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഇൻഡോർ പ്ലാന്റ്സ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.